ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എന്താണ് പറയുന്നത് കുമാര? നിന്നെ ഒന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എത്രമാത്രം വേദനിച്ചു എന്നറിയോ? നിന്നെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. പോകാനുള്ള സമയം വന്നപ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അമ്മേ, ഞാൻ അവിടത്തോടൊപ്പം വരാൻ തയ്യാറാണ്. എന്നാൽ എന്നെ വളർത്തി വലുതാക്കിയ ഈ അമ്മമാർക്ക് ഞാൻ നൽകിയ വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ നൽകിയ വാക്ക് എനിക്ക് പാലിക്കുകയും വേണം, അവിടത്തോടൊപ്പം വരികയും വേണം. ഒരു കാലത്തും നിങ്ങളെ ഒന്നും വിട്ടകത്ത് ഞാൻ പോവുകയില്ല. എപ്പോഴും നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാമെന്നുമാണ് ഞാൻ സത്യം ചെയ്തു കൊടുത്തത്. എന്തിനാണ് അങ്ങനെ ഒരു സത്യം ചെയ്തത്? അങ്ങനെ ചെയ്തെങ്കിൽ നിനക്കെങ്ങനെ ഞങ്ങളോടൊപ്പം വരാൻ കഴിയും? സ്വാമി, എന്റെ കുട്ടിക്ക് എന്നോടൊപ്പം വരാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഞാനും കൈലാസത്തിലേക്ക് വരികയില്ല. ഇനി ഈ ശരവണക്കാട്ടിൽ ഇവനോടൊപ്പം നിന്നോളാം ഞാൻ. മഹാദേവ, അമ്മ മകനിൽ നിന്നോ മകൻ അമ്മയിൽ നിന്നോ അകന്നു കഴിയാൻ പാടില്ല എന്ന് കരുതി ദേവി അങ്ങയിൽ നിന്നും അകന്നു കഴിയുന്നതും ശരിയല്ല. ഇതിന് അങ്ങ് തന്നെയാണ് ഒരു ഉപായം കണ്ടെത്തേണ്ടത്. അണുവിലും അണുവായി അഖണ്ഡ ബ്രഹ്മാണ്ടത്തിൽ നിറയുന്ന ഭഗവാനെ, ദേവിയുടെ ആഗ്രഹം സഫലമാവുക തന്നെ വേണം. കാർത്തിക മാതാക്കൾക്ക് ശിവകുമാരന്മാർ നൽകിയിരിക്കുന്ന സത്യവും പാലിക്കപ്പെടേണ്ടതാണ്. എല്ലാവരുടെയും മനസ്സ് ശാന്തമാവാൻ അവിടുന്ന് എന്തെങ്കിലും വഴി കണ്ടെത്തിയാലും. പോം വഴിയുണ്ട് ദേവേന്ദ്ര. പരമേശ്വര, അവിടുത്തെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഓർത്ത് ഞങ്ങളുടെ ഹൃദയം പിടയുകയാണ്. അവിടുന്ന് കൽപ്പിക്കുന്ന വിധി ശിവകുമാരന്മാർ എന്നും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന വിധത്തിലുള്ളതാകണമെന്ന് അപേക്ഷിക്കുകയാണ് എങ്കിൽ ഞങ്ങളത് ഈ നിമിഷം തന്നെ സ്വീകരിച്ചുകൊള്ളാം. കാർത്തികമാരെ, നിങ്ങൾക്കെന്റെ പുത്രനോടുള്ള വാത്സല്യം എത്രയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കെന്റെ മകനെ വളർത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. അവൻ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആറു പേർക്കും നക്ഷത്രങ്ങളായി മാറി ആകാശത്തിൽ നിന്നും എന്നും ഇവനെ കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. ഇവൻ എവിടെയാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളെയും കാണുന്നതാണ്.
കാർത്തിക മാതാക്കളെ, നിങ്ങൾ എൻ്റെ പുത്രനെ വളർത്തുക മാത്രമല്ല പല പരിശീലനങ്ങളും നൽകി ഇവനെ പ്രാപ്തനാക്കിയിരിക്കുകയാണ്. ആ ത്യാഗത്തിൻ്റെ അടയാളമായി ഇവൻ നിങ്ങളുടെ നാമത്തിൽ കാർത്തികേയൻ എന്നറിയപ്പെടുന്നതാണ്. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു സർവേശ്വര. ദേവി, ഞങ്ങൾ അമ്മയിൽ നിന്നും മകനെ അകറ്റുക എന്ന മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മകനെ വളർത്തി, ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവന് വിദ്യകൾ അഭ്യസിപ്പിച്ചു നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വരം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ സ്നേഹവും സംസ്കാരവും ഞങ്ങൾക്കും ഉണ്ടാകണമെന്ന ചിന്തയിൽ സ്ത്രീകൾ വ്രതമനുഷ്ഠിച്ച് കാർത്തികോത്സവം ആഘോഷിക്കുന്നതാണ്. നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളാൽ അവർക്ക് ഐശ്വര്യമുണ്ടാകും, സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകും അവർക്ക്. ഈ അനുഗ്രഹമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ശിവപുത്രനെ വളർത്തി വലുതാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നേടിത്തന്ന ദൈവമേ, കുമാരനെ. അമ്മമാർ ആരും എന്നെ നമിക്കാൻ പാടില്ല. അനുഗ്രഹിച്ചാലും ഇവർ നക്ഷത്രങ്ങളായി മാറി ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കേണ്ട സമയമെത്തിയിരിക്കുകയാണ്. അവർ ആകാശത്തട്ടിലാണെങ്കിലും നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് മുതൽ അവർ കാർത്തിക നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. വല്ലാതെ വിശന്നിരിക്കുകയാണ്. നിന്നെ ഭക്ഷിച്ചെന്റെ വിശപ്പകറ്റി ഞാൻ എന്താണ് നോക്കുന്നത്? ഇന്ന് ഞാൻ നിനക്കൊരു വിരുന്ന് നൽകാൻ പോവുകയാണ്. അത് സ്വീകരിക്കാതെ എന്താണ് ആലോചിക്കുന്നത്? സുന്ദരി, ഞാൻ ഈ ആശ്രമത്തിൽ ദുർവാസാവ് മുനിയെ സേവിച്ചു കഴിയുന്ന ശിഷ്യനാണ്.
നീ ആഗ്രഹിക്കുന്നത് പോലെ വിരുന്നുണ്ണാനുള്ള നിലയിലല്ല ഞാൻ. എന്നെ പോകാൻ അനുവദിക്കൂ, എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ. നിന്റെ ഗുരുനാഥനെ കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിന്റെ ക്രോധവും അദ്ദേഹത്തിന്റെ ശാപവും എല്ലാവർക്കും അറിവുള്ളപ്പോൾ ഞാൻ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അദ്ദേഹം ഇപ്പോൾ ധ്യാനത്തിലായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ അല്പനേരം സംഗമിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ തപസ്സിനൊരിക്കലും ഭംഗമുണ്ടാകാൻ പോകുന്നില്ല. ഞാനൊരു പുതുമയുള്ള ധ്യാനം പറഞ്ഞു തരുന്നുണ്ട്. അത് സ്വായത്തമാക്കിയാൽ സർവവും ത്യജിച്ച മുനിമാർ പോലും അതിൽ നിന്നും പിന്തിരിഞ്ഞു വരികയില്ല. ദുർവാസാവ്, കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും മറ്റുള്ളവരെ വശീകരിക്കുവാനുള്ള ശരീര സൗന്ദര്യം ഇയാൾക്കുണ്ട്. സുമുഖനും സുന്ദരനുമായ ഇവൻ എത്ര ദൃഢതയോടെയാണ് ധ്യാനമനുഷ്ഠിക്കുന്നത്! ആർക്കും തീണ്ടാനാകാത്ത ഈ ദുർവാസാവാണ് എനിക്ക് യോജിച്ച വ്യക്തി. ഇപ്പോഴെനിക്ക് വേണ്ടത് ഈ മുനിയെയാണ്. ഇവനെയാണ് എനിക്ക് വേണ്ടത്. ഇവരെ പോലെ ഒരുത്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. ഈ ശരവണപ്പൊയ്കയുടെ തീരത്ത് പല അത്ഭുതങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങേക്ക് കൈലാസത്തിലേക്ക് പുറപ്പെടാനുള്ള സമയമായില്ലേ? അവിടെ ഇനിയും പല അത്ഭുതങ്ങളും നടക്കേണ്ടതായുണ്ട്. ബൃഹസ്പതി, അങ്ങെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അങ്ങയുടെ പുത്രന് നാമകരണത്തിനുള്ള സമയമായില്ലേ? എല്ലാവരുടെയും സമക്ഷത്തിൽ ആചാരപ്രകാരം പേരിടൽ ചടങ്ങ് നടത്തേണ്ട സമയമായില്ലേ? അഭിനന്ദിക്കുന്നു ബൃഹസ്പതി, ദേവഗുരു എന്ന നിലയ്ക്ക് ഏവർക്കും സന്തോഷമുളവാക്കുന്ന ഒരു നിർദ്ദേശമാണ് നൽകിയത്. അമ്മേ, എനിക്കാണോ പേരിടൽ ചടങ്ങ് നടത്താൻ പോകുന്നത്? അതെ മോനെ, ഇവിടെ ഇപ്പോൾ നിനക്ക് പല പേരുകൾ നിന്റെ അച്ഛൻ നൽകിയെങ്കിലും ഇനി നീ നിർവഹിക്കാൻ പോകുന്ന ദൗത്യങ്ങൾക്കനുസരിച്ച് പുതിയ പേരുകൾ നൽകുമെങ്കിലും മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് ആചാരമനുസരിച്ച് നാമകരണം ചെയ്യേണ്ടതാണ്. ദേവി, ഈ നാമകരണ ചടങ്ങിന് 33 കോടി ദേവകളെയും 48,000 മുനികളെയും ഒന്നൊഴിയാതെ ക്ഷണിക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ സംഭവിക്കും. നന്ദി. നാരദ, ത്രിലോക സഞ്ചാരി എന്ന് പ്രസിദ്ധനായ നീയാണ് എല്ലാവരെയും നന്നായി അറിയുന്നവൻ. അതുകൊണ്ട് ആരെയൊക്കെ എവിടെ വെച്ച് എങ്ങനെ ക്ഷണിക്കുന്നതാണോ ഉചിതം, അത് തീരുമാനിച്ച് നീ തന്നെ ക്ഷണിക്കുക. ആഹാ, ഈശ്വര, എനിക്കിതിനേക്കാൾ മറ്റെന്ത് ഭാഗ്യമാണ് വേണ്ടത്! അവിടുന്ന് കൈലാസത്തിലെത്തുന്ന സമയത്ത് ആരൊക്കെ ശിവകുമാരന്റെ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കണമോ അവരെയെല്ലാം കൈലാസത്തിലെത്തിക്കുന്ന ചുമതല എന്റേതാണ്. കണ്ണുകളുടെ ഭാഗ്യമാണ് ആ ആഘോഷം നേരിൽ കാണുന്നത്. അതുപോലെ ഞാൻ ചെയ്ത ഭാഗ്യമാണ് അതിഥികളെ ക്ഷണിക്കാൻ കഴിയുന്നത്. അനുവാദം നൽകിയാലും? അനുവാദം നൽകിയിരിക്കുന്നു. കുമാര, നമുക്കിനി പുറപ്പെടാമോ? എവിടേക്കാണ് നാം പോകുന്നത്? കൈലാസത്തിലേക്കല്ലേ? അതെ മകനെ, അതാണ് നമ്മുടെ ഇരിപ്പിടം. കൈലാസത്തെ കുറിച്ച് ഞാൻ കുറെ കേട്ടിരിക്കുന്നു. ഞാനും അത് കാണാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും വൈകിക്കേണ്ട കാര്യമെന്താണ്? ഇപ്പോൾ തന്നെ പോകാം നമുക്ക്.
നിൽക്കവിടെ. ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? അങ്ങയുടെ അരികിലേക്ക് എനിക്ക് വരാൻ പാടില്ലേ? ഒരു പെണ്ണും എന്റെ അരികിൽ വരാൻ പാടില്ല. ഈ പെണ്ണ് ആരാണെന്നറിഞ്ഞാൽ എങ്ങനെ സംസാരിക്കില്ല? എന്തുകൊണ്ടറിയില്ല? നീയാണ് അജമുഖി, അസുരകുലം അംഗ. ഓഹോ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി അങ്ങ് ഞാൻ എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞിരിക്കുമല്ലോ. അതറിയാവുന്നത് കൊണ്ടാണ് എന്റെ അരികിലേക്ക് വരരുതെന്ന് ഞാൻ താക്കീത് നൽകിയത്. നാരായണ നാരായണ, ഒരു പ്രധാന കാര്യം അങ്ങേ അറിയിക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞാലും ദേവർഷി, കൈലാസത്തിൽ ശിവകുമാരന് നാമകരണം നടത്തുന്ന ചടങ്ങ് ആഘോഷിക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കാൻ ശ്രീ പരമേശ്വരൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മറക്കാതെ അവിടെ എത്തണം. അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നാരായണ നാരായണ. നിൽക്കൂ. എന്നെ എന്തിനാണ് തടയുന്നത്? നിനക്ക് എന്ത് വേണം? ഞാൻ എന്റെ സഹോദരി അജമുഖിയെ അന്വേഷിച്ച് കണ്ടെത്താൻ വന്നതാണ്. നീ അവളെ എവിടെയെങ്കിലും കണ്ടിരുന്നുവോ? അവൾ ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ കാണുക? നീ തപശക്തി പ്രാപ്തനാക്കിയവനല്ലേ? നിന്റെ ഉള്ളിൽ ജ്ഞാനദൃഷ്ടി ഉണ്ടല്ലോ. ആ ശക്തി കൊണ്ട് എന്റെ അനുജത്തി എവിടെയാണെന്ന് പറയൂ. അതിനുള്ള സാവകാശം എനിക്കില്ല. ഞാനിപ്പോൾ ശിവകുമാരന് നടക്കാനിരിക്കുന്ന നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഞാൻ ചെയ്ത സൗഭാഗ്യമാണ്. നിർത്തൂ! അത് നിനക്ക് കിട്ടിയ സൗഭാഗ്യമല്ല, ദൗർഭാഗ്യമാണ്. മതിയായില്ലേ? അവരുടെ അവസ്ഥ കണ്ടപ്പോ മതിയായില്ലേ നിനക്ക്? പരമേശ്വരായ നമോ നമഃ, മഹാദേവായ നമോ നമഃ, പരമേശ്വരിയ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹാദേവായ. ദേവി പാർവതിയുടെ മുഖത്ത് എന്ത് പ്രസന്നതയാണ്! പരമേശ്വരായ നമോ നമഃ, മഹാദേവായ നമോ നമഃ, പരമേശ്വരിയ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹാദേവായ നമോ നമഃ, മഹേശ്വരിയ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, ശിവകുമാരായ നമോ നമഃ, പരമേശ്വരിയ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയ നമോ നമഃ. നാരദ, എന്റെ പുത്രന്റെ നാമകരണ ചടങ്ങിന് എല്ലാവരെയും നീ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? ഈശ്വര, ഇത് സർവലോകങ്ങളും സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഉത്സവമല്ലേ? അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ തന്നെ നേരിൽ ചെന്ന് ക്ഷണിച്ചിട്ടാണ് വരുന്നത്. വിവരമറിഞ്ഞ എല്ലാ വ്യക്തികളും ആനന്ദത്തോടെ വരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ എന്താണോരെന്നാൽ, അസുരർ മാർഗതടസ്സമുണ്ടാക്കി, അപകടം വരുത്തുമല്ലോ എന്നാണ് അവരുടെ ആശങ്ക. സ്വാമി,